ചെയ്യുന്നത്? എല്ലാ മുഅ്മിനെ കുറിച്ചും നല്ല ഭാവനയിലായി. നമ്മുടെ അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ആയിരം കുറവുകൾ നമ്മൾ മറച്ചു പിടിക്കും, മറ്റുള്ളവരുടെ ചെറിയ ചെറിയ കുറവുകൾ പൊക്കിക്കൊണ്ടുവരും. എന്നിട്ട് ഹസ്രത്ത് ഒരു ഉദാഹരണം പറഞ്ഞു. അബ്ദുദാബിൻ ഉമർ റളിയല്ലാഹു അൻഹുമാന്റെ അടുക്കൽ ഇറാഖാർ വന്ന് ചോദിച്ച്, അല്ലയോ സഹാബിയായ അബ്ദുദാബിൻ ഉമറെ, ഞങ്ങൾക്കൊരു മസല ചോദിക്കാറുണ്ട്, ഇഹ്റാമിന്റെ അവസ്ഥയിൽ ഒരാൾ കുതുബിനെ കൊന്നു കഴിഞ്ഞാൽ എന്ത് പ്രായശ്ചിത്തം കൊടുക്കേണ്ടതെന്ന്? ഇതിനെ കൊന്നാല്, കുതുബിനെ കൊന്നാല്. അബ്ദുല്ലാഹിബിൻ ഉമർ റളിയല്ലാഹു അൻഹുമ പറഞ്ഞു, ഏ ഇറാഖുകാരെ, നിങ്ങൾക്ക് നാശം. നിങ്ങൾ കൊതുവെന്ന മസലയായി ഇപ്പൊ ചോദിക്കുന്നത്, നബി തങ്ങളുടെ അഹിൽ ബൈത്തിലെ പേരക്കുട്ടികളെ നിങ്ങൾ കൊന്നപ്പോഴ് അവരുടെ രക്തം ചീന്തുന്നതിന്റെ മസലകൾ നിങ്ങൾ അന്വേഷിക്കുകയും ചോദിക്കുകയും ചെയ്തിരുന്നില്ല. ഇഹ്റാമിന്റെ അവസ്ഥയിൽ കൊതു വന്നു കഴിഞ്ഞാൽ എന്ത് പ്രായശ്ചിത്തം ചെയ്യണമെന്നുള്ള മസലയാണോ നിങ്ങൾ ചോദിക്കുന്നത്? വലിയ വലിയ ഗുരുതരമായ പാദങ്ങൾ സ്വന്തം ജീവിതത്തിലുണ്ടായിരിക്കും, മറ്റുള്ളവന്റെ ചെറിയ ചെറിയ വിഷയങ്ങൾ കുത്തിപ്പൊക്കിയിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും. അള്ളാഹു കാപ്പുമാറാകട്ടെ. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ഒരിക്കൽ ഇമാം ഔസായിയുടെ അടുക്കൽ വന്നു. ഇമാം ഔസായി അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് പറഞ്ഞു, ഞാൻ നിങ്ങൾക്കൊരു ഉപദേശം നൽകുകയാണ്, നിങ്ങൾ ശ്രദ്ധിക്കണം. ഇവിടെ ഒരു പുതിയ ബിദ്അത്ത് ഇറങ്ങിയിരിക്കുക, പുതിയ പുതിയ കാര്യങ്ങൾ പുള്ളി പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇന്ന കാര്യം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പ്രചരിപ്പിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹിയോട് ഔസായി പറയാണ്, അയാളുടെ അടുക്കൽ പോയി ഇരുന്ന് കളയരുത്, അയാളിൽ നിന്ന് നിങ്ങൾ സൂക്ഷിക്കണം, നിങ്ങൾ അകലം പാലിക്കണം. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി ചോദിച്ചത് ആരാണ്? ഔസായി റഹിമുള്ള പറഞ്ഞത് അബൂ ഹനീഫ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ്. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി തിരുത്താൻ നിന്നില്ല, മടങ്ങിപ്പോയി ഇമാം അബൂ ഹനീഫത്തുൽ കൂഫി റഹിമുള്ള ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും ഇസ്തിൻബാത്ത് ചെയ്ത മസ്അലകൾ എഴുതി തയ്യാറാക്കി, ഒരു റിസാല തയ്യാറാക്കി. എന്നിട്ട് നേരെ ഔസായിയുടെ അടുക്കൽ പോയിട്ട് പറഞ്ഞു, ഈ റിസാല നിങ്ങളൊന്ന് വായിക്കണം. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹ്മത്തുള്ളാഹി അലൈഹി കൊടുത്ത റിസാല സുബൈ കഴിഞ്ഞപ്പോ ഔസായി വായിക്കാൻ വേണ്ടി തുടങ്ങി. നോക്കിയപ്പോ ഭയങ്കരമായ നിഗൂഢമായ മസ്അലകൾ ഖുർആനിൽ നിന്നും ഹദീസിൽ നിന്നും എഴുതി വെച്ചിരിക്കുകയാണ്. എന്ന് പറഞ്ഞിട്ടാ ഹദീസ് എഴുതും, ആയത്ത് എഴുതും, എന്നിട്ട് ഈ ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്ന് നുഹ്മാൻ ഇന്ന വിശദീകരണം നൽകി, ഇന്ന മസ്അല ഇസ്തിൻബാത്ത് ചെയ്തു. ലോറ് കഴിഞ്ഞ അസർ വരെ അതുണ്ടായിരുന്നു, അസർ നിസ്കരിച്ച് മഗ്രിബ് വരെ ഇരുന്നു. മൂന്ന് ദിവസം നല്ല നിലയിൽ ആ റിസാല വായിച്ചു കഴിഞ്ഞപ്പോ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുള്ള അവിടെ എത്തി. അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുള്ള ഇവിടെ ഔസായി ചോദിച്ചു, നിങ്ങൾ ഈ എഴുതി തയ്യാറാക്കിയ റിസാല ഒരു ഭയങ്കര സംഭവം തന്നെയാണ്, അതിൽ നിങ്ങൾ ആയത്തും ഹദീസൊക്കെ എഴുതിയിട്ട് ആയത്തിൽ നിന്ന് ഹദീസിൽ നിന്ന് നുഹ്മാൻ പറഞ്ഞു നുഹ്മാൻ പറഞ്ഞു എന്ന് പറഞ്ഞില്ല, അത് ആരായി നുഹ്മാൻ? അപ്പൊ അബ്ദുല്ലാഹിബ്നു മുബാറക് റഹിമഹുള്ള പറഞ്ഞു, നിങ്ങളാ പറഞ്ഞ അബൂ ഹനീഫയായി നുഹ്മാൻ. സുബ്ഹാനല്ലാഹ്, ഇദ്ദേഹത്തെ കുറിച്ചാണല്ലോ ബിദ്അത്തി എന്ന് ജനങ്ങളൊക്കെ പറഞ്ഞു, ഞാൻ അറിയാതെ വിശ്വസിച്ചു പോയി. ഈ എഴുതിയിരിക്കുന്ന റിസാലയിൽ പറഞ്ഞിരിക്കുന്ന നുഹ്മാനാണ് എങ്കിൽ അദ്ദേഹം ഇൽമിന്റെ വലിയ ഒരു സമുദ്രമാണ്, സാഗരമാണ്. ഏ അബ്ദുല്ലാഹിബ്നു മുബാറക്കെ, നിങ്ങൾ അദ്ദേഹത്തിന്റെ സുഹൃത്തിൽ കഴിഞ്ഞുകൊണ്ട് ഇനിയും അറിവ് പഠിക്കണം. ഇതാണ് പ്രചരിക്കുന്ന കാര്യം. അതായത് പ്രചരിക്കുന്ന കാര്യം വെച്ചുകൊണ്ട് ഔസായി എന്ന ഒരാളെ കുറിച്ച് നിരൂപണം നടത്തുകയാണ്. യാഥാർത്ഥ്യം മനസ്സിലാക്കിയപ്പോ അദ്ദേഹം ഇൽമിന്റെ സമുദ്രം എന്ന് മനസ്സിലായി. ഇതുപോലെയാണ് നമ്മൾ പലരെ കുറിച്ചും പലതും പ്രചരിപ്പിക്കാറുണ്ട്, പലതും കേൾക്കാറുണ്ട്. ചിലപ്പോ അവര് എൽമിന്റെ സമുദ്രമായിരിക്കും, ചിലപ്പോ തഖ്വയുടെ പ്രതീകമായിരിക്കും. അള്ള കാക്കുമാറാണ്. ഹസ്രജി ഒരു വലിയ സംഭവം പറഞ്ഞ പറയട്ടാ, ഇതെല്ലാവരും ശ്രദ്ധയോടുകൂടി കേൾക്കേണ്ട ഒരു സംഭവം. സഈദ് ബിൻ ആമിർ ബിൻ ഹൈതം ജുമഹി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ ഖിലാഫത്ത് കാലത്ത് അദ്ദേഹം ഷാമിലെ ഗവർണറായിരുന്നു, അതായത് ഷാമിന്റെ അമീറായിരുന്നു. ജനങ്ങൾ ഉമർ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കൽ അദ്ദേഹത്തെ കുറിച്ച് നാല് വീഴ്ചകൾ വന്ന് പറയുകയുണ്ടായി. അല്ലയോ ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ, നിങ്ങൾ ഞങ്ങൾക്കു വേണ്ടി നിശ്ചയിച്ചു തന്ന ഈ ഗവർണർ, അദ്ദേഹം നല്ല മനുഷ്യനാണ്, പക്ഷേ അദ്ദേഹത്തിന് നമുക്കാർക്കും ഉൾക്കൊള്ളാൻ പറ്റാത്ത നാല് വീഴ്ചകളുണ്ട്. ഉമർ റളിയല്ലാഹു അൻഹു അങ്ങേയറ്റം ബേജാറായി കാണും. ഉമർ റളിയല്ലാഹു അൻഹു ഒരു പ്രദേശത്ത് ഗവർണറെ തീരുമാനിക്കുന്നത് വളരെ ദീർഘവീക്ഷണത്തോടു കൂടിയാണ്.
عمر رضي الله عنه نجيك أن غورنر لي هذا الباردة شغل سموه كأنه لباده كرتيه ماي غورنر أيلك. بين هندو بندانه يعني كباغة بيرو سموه يسد. عمر رضي الله عنه بطة دهني الله هو ليك غني باي. صحابة كله ريدي أيه ولا أحد كورس تدتا أيه دكيلن كارينغ الغيتة يانغنا دهنا بريني أيه من إللا نيره مارس. آدي مهوري الله هو ليك غد. الله هو. يا نجيك أن غورنر. എനിക്ക് അദ്ദേഹത്തിനെ കുറിച്ച് നല്ല ഭാവനയാണ്. അള്ളാഹു എന്റെ ഭാവനയ്ക്കനുസരിച്ച് അദ്ദേഹം നല്ലയാൾ തന്നെയാകണമേ എന്ന് ദുആയിരുന്നു. എന്നിട്ട് ഉമർ റളിയല്ലാഹുവിന്റെ കൂട്ടുകാരോട് പറഞ്ഞു, നിങ്ങൾ എന്ത് ചെയ്യണം, ദുആയിരക്കണം. ഞാൻ അയാളെ കുറിച്ച് നല്ലയാളാണ് എന്ന് വിചാരിച്ചുകൊണ്ട് ഗവർണറാക്കിയതാണ്. അയാളിൽ നിന്ന് നന്മയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നന്മ മാത്രം എനിക്ക് മനസ്സിലാക്കാനുള്ള തൗഫീഖ് കിട്ടാൻ വേണ്ടി നിങ്ങൾ ദുആയിരക്കണം. അവരെയും ദുആയിരക്കണം. സഹാബാക്കളുടെ രീതിയായിരുന്നു. ഒരാളുടെ തെറ്റ് കണ്ടു കഴിഞ്ഞാല് അങ്ങനെ തന്നെ വിഴുങ്ങുകയല്ല, അങ്ങനെ തന്നെ പ്രചരിപ്പിക്കുകയല്ല, നേരെ മറിച്ച് ആദ്യം അള്ളാഹുമായി സാമീപ്യം, രണ്ടാമത് അവരുമായി സാമീപ്യം. തെറ്റ് ചെയ്താൽ അയാളിൽ നിന്ന് അകന്നു നിന്ന് കഴിഞ്ഞാല് അയാളുടെ തെറ്റിങ്ങനെ ഹൃദയത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും. അടുത്തപ്പോ അറിയാൻ പറ്റുന്ന ആള് പാവുമായിരിക്കും. അപ്പൊ അയാളുമായി എന്തെങ്കിലും അടുക്കും. സഹാബാക്കളെ രണ്ടാമത്തെ രീതി. മൂന്നാമത്തെ രീതി, അവസരം കിട്ടിക്കഴിഞ്ഞാൽ ആ തെറ്റിനെ കുറിച്ച് അവരെ ഓർമ്മപ്പെടും. ഇത് സഹാബാക്കളുടെ രീതിയാണ്, സീറത്തിൽ നിന്ന് കിട്ടുന്ന കാര്യം. ഉമർ എന്താണെങ്കിലും ദുആയിരുന്നു, കൂട്ടുകാരെ ദുആയിലിരുത്തി. എന്നിട്ട് സയ്യിദ് ഇബ്നു ആമറിനെ വിളിപ്പിച്ചു. എന്നിട്ട് ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നിങ്ങളെ കുറിച്ച് ഗുരുതരമായ 4 ആരോപണങ്ങളാണ് ശാമിലെ ജനങ്ങൾ ഉന്നയിക്കുന്നത്. എന്താണ് അതിന്റെ യാഥാർത്ഥ്യം? സയ്യിദ് ഇബ്നു ആമിർ ചോദിച്ച്, എന്തൊക്കെ കുറ്റങ്ങളാണ് എന്നെ കുറിച്ച് ആരോപിക്കുന്നത്? ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നാമത് അവർ പറയുന്നത് നിങ്ങൾ പിന്തിയ എത്തുന്നത് എന്നാ പറയുന്നത്. എന്താ കാരണം? നമ്മൾ പിന്തി എന്താണ് കാരണം? എന്തായിരിക്കും? പോയി കഴിഞ്ഞാൽ നമ്മൾ നന്നായിട്ടൊന്നും ഉറങ്ങില്ലേ? ഇവിടെ കഴിയുമ്പോ ഉറങ്ങിയാണ് ചെയ്തതല്ല. സയ്യിദ് ഇബ്നു ആമിർ പറഞ്ഞു, ഞാൻ എന്റെയും ഭാര്യയുടെയും ഭക്ഷണം സ്വന്തമായിട്ടാണ് പാചകം ചെയ്യുന്നത്. ഞാൻ മാർക്കറ്റിൽ പോയി മീൻ വാങ്ങും, ഇറച്ചി വാങ്ങും, പച്ചക്കറി വാങ്ങും, അരി വാങ്ങും, എന്നിട്ട് സ്വന്തമായി തന്നെ ഭക്ഷണം തയ്യാറാക്കി ഞാൻ കഴിക്കും, എന്റെ ഭാര്യയെ കഴിക്കും. ഇങ്ങനെ ചെയ്യുന്ന ആരെങ്കിലും ഉണ്ടോന്ന് കൈവക്കി? ആണെന്ന ഒരു രാജ്യത്തിന്റെ ഗവർണറായിട്ട് ചെയ്യുന്നു. അതുകൊണ്ടാണ് ഞാൻ പിന്തി വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞ, അൽഹംദുലില്ലാഹ്, എന്താണെങ്കിലും എന്റെ ഭാവന ശരിയായി. രണ്ടാമത് ജനങ്ങള് നിങ്ങളെ കുറിച്ച് ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നു. അത് മാസത്തിൽ ഒരു ദിവസം നിങ്ങൾക്ക് ലീവാണ്. നമുക്ക് എത്ര ദിവസം ലീവ്? ആഴ്ച. ഗവൺമെന്റ് ഉദ്യോഗസ്ഥരാണെങ്കിൽ ആഴ്ച 2 ദിവസം, മാസത്തിൽ 8 ദിവസം അല്ലേ? സ്ഥലമാർക്ക് മലബാറിൽ പറയും മാസത്തിൽ 4 ദിവസം ലീവ് പറയും. എങ്കിലും 4 ദിവസം ഉണ്ട്. ഇവിടെ ഗവർണർ എത്ര ദിവസം അവധി എടുക്കുന്നത്? 1 ദിവസം. 1 ദിവസം നിങ്ങൾ അവധി എടുക്കുന്നതാണ് പറയുന്നത്. അപ്പൊ സയ്യിദ് ഇബ്നു ആമിർ പറഞ്ഞ്, അത് ഞാൻ മദീനയിൽ നിന്ന് വന്നപ്പോ ഒരു കട്ടിയുള്ള ഈ വസ്ത്രം ധരിച്ചുകൊണ്ട് വന്നല്ല, അത് മാസത്തിൽ ഒരിക്കലാ കഴുകുന്നത്. കഴുകുന്നത് ഞാൻ സ്വന്തമായിട്ടാണ്. കട്ടിയുള്ള വസ്ത്രം ആയതുകൊണ്ട് കഴുകാൻ കുറേ സമയമെടുക്കും. അതിന് അഴുതൊക്കെ പോണമല്ലോ. പിന്നെ പിഴിഞ്ഞ് അതിനെ ഉണക്കാനിട്ട് കഴിഞ്ഞു, ഉണങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അത് ഇടാൻ പറ്റില്ല. കാരണം കട്ടിയുള്ള വസ്ത്രമായിട്ട് കട്ടിയുള്ള അവസ്ഥയിൽ എടുത്തിട്ട് കഴിഞ്ഞാൽ ശരീരം മുറിയും. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? കൈകൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഞെക്കി ഞെരുക്കി അതിനെ ഒന്ന് സോഫ്റ്റ് ആക്കും, അതിനെ ലോലമാണ്. അതിനു വേണ്ടി 1 ദിവസം എടുക്കും. അതുകൊണ്ടാണ് ഞാൻ 1 ദിവസം അവധിയാണ്. ഒരു ഗവർണറാ പറയുന്നത്. മൂന്നാമത് നിങ്ങളെ കുറിച്ച് ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണം ഉന്നയിക്കുന്നത്, അത് നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് ബോധരഹിതനായി താഴെ ആൾക്കാർ വിചാരിച്ച് നിങ്ങൾ മരിച്ചുപോയിരുന്നു. ഇങ്ങനെ ഈ ഇടയ്ക്കിടയ്ക്ക് അവസ്മാരവും ബോധരാഹിത്യവും ഒക്കെ സംഭവിക്കുന്ന ആളെ എങ്ങനെയാണ് ഗവർണർ ആകുന്നത് എന്നാണ് ജനങ്ങൾ ചോദിക്കുന്നത്. ഇപ്പൊ സയ്യിദ് ഇബ്നു ആമിർ പറഞ്ഞു, അത് ആസിം റളിയല്ലാഹു അൻഹുവിനെ ശഹീദാക്കപ്പെടുമ്പോൾ, ആസിം റളിയല്ലാഹു അൻഹുവിനെ മുശ്രിക്കീങ്ങൾ വധിക്കുമ്പോൾ ഞാൻ മുശ്രിക്കീങ്ങളുടെ കൂട്ടത്തിലായി. എന്റെ ഹൃദയത്തിൽ ആസിം റളിയല്ലാഹു അൻഹു ഓടിയെത്തും. എന്തുകൊണ്ട് ഞാൻ ആസിം റളിയല്ലാഹു അൻഹുവിനെ സഹായിച്ചിട്ട്?
മുശ്രിക്കുകൾ ആസിം റളിയല്ലാഹുവിനെ നിസ്തൂലമായി കൊലപ്പെടുത്തിയപ്പോ എന്തുകൊണ്ട് ഞാൻ ആ മുശ്രിക്കുകളുടെ കൂട്ടത്തിൽ നിന്നു? ഇതോർക്കുമ്പോൾ ഞാൻ അപ്പോഴും തന്നെ ബോധരഹിതനായി നിലംപതിക്കും. മണിക്കൂറുകൾ കഴിഞ്ഞിട്ടായിരിക്കും എനിക്ക് ബോധം വരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഇത് കേട്ടപ്പോ അൽഹംദുലില്ലാഹ്, കാരണം എത്ര സത്യസന്ധമായി കാരണം ബോധിപ്പിക്കും. ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, നാലാമത് ഇതിനേക്കാൾ ഗുരുതരമായ ആരോപണമോ ജനങ്ങൾ ഉന്നയിക്കുന്നത്, അത് നിങ്ങൾ ഇശ കഴിഞ്ഞാൽ വാതിലടയ്ക്കും, പിന്നെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ കേൾക്കാൻ നിൽക്കൂല. അപ്പോ സയ്യിദ് ബിൻ ആമിർ പറഞ്ഞു, പകലെല്ലാം ഞാൻ മഖ്ലൂഖുകളുടെ ഇടയിലാണ്, ഇശ കഴിഞ്ഞാൽ ഞാനും എന്റെ ഖാതിക്കുമായുള്ള കൂടിക്കാഴ്ചയിലായിരിക്കും, അതുകൊണ്ട് രാത്രിയെല്ലാം അള്ളാഹുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് വേണ്ടിയാണ് ഞാൻ ഒഴിവാക്കുന്നത്. ജനങ്ങളുടെ പ്രശ്നം ഇശ കഴിഞ്ഞ് കേൾക്കാതിരിക്കാനുള്ള കാരണമതാണ്. ഉമർ റളിയല്ലാഹു അൻഹു, അൽഹംദുലില്ലാ, നിങ്ങൾ ശാമിൽ പോയി ഇനിയും നല്ല നിലയിൽ പരിശ്രമം ചെയ്യുക എന്ന നിർദ്ദേശം തന്നെ. ഒരു സഹാബിയെക്കുറിച്ച് തെറ്റായ പ്രചരണം മുഴുവൻ ജനങ്ങൾ നടത്തുകയാണ്. അയാളെ വിടാൻ വേണ്ടി ഉമർ റളിയല്ലാഹു അൻഹു തയ്യാറായി. ഉടൻ തന്നെ ആസനെടുത്ത് പുറത്താക്കുകയല്ല ചെയ്തത്, നേരെ മറിച്ച് അള്ളാഹുമായി അടുത്തു, കൂട്ടുകാരെ അള്ളാഹുമായി സാമീപ്യം നേടാൻ വേണ്ടി പറഞ്ഞു. പിന്നീട് അദ്ദേഹത്തിനെ വിളിച്ച് കാര്യം മനസ്സിലാക്കി നിജസ്ഥിതി വ്യക്തമാക്കി. ഇതായിരുന്നു സഹാബാക്കളായ മഹാരഥന്മാരുടെ ജീവിതം. ചെയ്യും ഇൻഷാഅല്ലാഹ്. മുനാഫിഖീങ്ങളാണ് എങ്കിൽ എപ്പോഴും മുസ്ലിമീങ്ങളുടെ ഇടയിൽ ഭിന്നത ഉണ്ടാക്കാൻ വേണ്ടി തെറ്റായ ധാരണകൾ ഉണ്ടാക്കാനുള്ള എന്തെങ്കിലും വിഷയത്തെയും ഉദ്ദേശിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബനിൽ മുസ്തലിം ഗോത്രക്കാർ ഇസ്ലാമിലേക്ക് കടന്നു വന്നപ്പോൾ അവരോട് പറഞ്ഞു, നിങ്ങൾ സക്കാത്ത് കൊടുക്കണം, നിങ്ങളുടെ സക്കാത്തിന്റെ സമ്പത്ത് ഒരു വർഷമാകുമ്പോൾ ഒരുമിച്ച് കൂട്ടി വെക്കണം, ഞാൻ സക്കാത്ത് വിരിക്കുന്ന സായിയെ നിങ്ങളുടെ അടുക്കലേക്ക് അയക്കും, അയാളുടെ അടുക്കൽ നിങ്ങൾ സക്കാത്ത് പൂർണ്ണമായി കൊടുത്ത് വിട്ടേക്കണം. ബനിൽ മുസ്തലിം ഗോത്രക്കാർ ഒരു വർഷമായപ്പോൾ അവരുടെ സമ്പത്തിന്റെ സക്കാത്ത് എല്ലാം സ്വരൂപിച്ച് ഇങ്ങനെ ഒരുമിച്ച് കൂട്ടി വെക്കുന്നു. ഒരു മുനാഫിക്ക് നോക്കിയപ്പോ അയ്യോ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ കാര്യം അപ്പഴി തന്നെ ഇവർ അനുസരിക്കുകയാണല്ല, സക്കാത്തൊക്കെ ഭയങ്കര ഭവ്യതയോടുകൂടി ഒരുമിച്ച് കൂട്ടി വെച്ചിരിക്കുകയാണ്, എങ്ങനെയെങ്കിലും എന്ത് ചെയ്യണം, ഇതിനെ പൊളിച്ച് വരും. നബിതങ്ങൾ എന്ത് ചെയ്ത്, സായി അയച്ചു. സായി വളരെ ഫിക്റോടുകൂടി വരുന്നതിന്റെ ഇടയിൽ വഴിയിൽ ഈ മുനാഫിഖ് എന്നിട്ട് ചോദിച്ചു, എങ്ങോട്ടാ പോകുന്നത്? അത് ബനിൽ മുസ്ലിം ഗോത്രത്തിൽ പോയി. എന്തിനാ പോകുന്നത്? സക്കാത്ത് വിളിക്കാൻ പോയണം. അതോ നിങ്ങൾ പൊക്കടയരുത്, അവരെല്ലാവരും ഒരുമിച്ച് കൂട്ടിയിരിക്കുകയാണ്, നിങ്ങൾ ചെന്ന പാടെ തന്നെ നിങ്ങൾ അവർ വധിച്ചു കളയും. രണ്ടാമത് അവര് സക്കാത്ത് കൊടുക്കുന്നതിനെ ഇൻകാർ ചെയ്തിരിക്കുകയാണ്, നിഷേധിച്ചിരിക്കുകയാണ്. സഹാബി അപ്പോഴും തന്നെ അപ്സെറ്റ് ആയി പോയി. കാരണം എന്റെ ഇത് രണ്ട് വിഷം ചെറുതായിട്ട് രണ്ടു വാക്കിലുള്ളൂ കുത്തിവെച്ചുള്ളൂ. സാധാരണ പാമ്പ് ഒരു സ്ഥലത്ത് കൊത്തിക്കഴിഞ്ഞ വിഷം എല്ലായിടത്തും ഇറങ്ങുന്നതാണ്. സഹാബി അപ്പോഴും തന്നെ മടങ്ങിപ്പോയി. ഇവരെന്ന് ചോദിച്ചു, എന്താ മടങ്ങി വന്നത്? അതോ അള്ളാഹുവിന്റെ റസൂലെ, അവരെന്നെ കൊല്ലാൻ വേണ്ടി തയ്യാറായി നിൽക്കുകയാണ്, അവര് സക്കാത്തിനെ ഇൻകാർ ചെയ്തിരിക്കുകയാണ്. ഇവരങ്ങൾ പറഞ്ഞ് സക്കാത്തിനെ ഇൻകാർ ചെയ്തെങ്കിൽ മുർത്തദുകളായി പോയി, അതുകൊണ്ട് ഈ രാത്രി തന്നെ നമ്മൾ സംഘം പുറപ്പെടണം, ബനിൽ മുസ്തലിം ഗോത്രത്തിൽപ്പെട്ട മുഴുവൻ മനുഷ്യരെയും നിഷ്കാസനം ചെയ്യണം. അങ്ങനെ സംഘം തയ്യാറായി. ഇതിന്റെ ഇടയിൽ ബനിൽ മുസ്തലിം ഗോത്രക്കാർ ചിന്തിക്കാൻ തുടങ്ങി, പടച്ചോനെ, നമ്മുടെ സക്കാത്ത് ശേഖരിക്കാൻ വേണ്ടി കൃത്യസമയത്ത് ലഭിതങ്ങൾ സായി അയക്കാന്ന് പറഞ്ഞ് ഇതുവരെയായിട്ട് വന്നിട്ടില്ല, എന്തോ പ്രശ്നമുണ്ട്, നമ്മുടെ സമ്പത്തിൽ എന്തെങ്കിലും ഹറാമ് കൂടി കറന്നിട്ടുണ്ടോ? അങ്ങനെ സഹാബാക്കൾക്ക് അറിയാമായിരുന്നു, മുത്തഖീങ്ങളിൽ നിന്ന് അള്ളാഹു സ്വീകരിക്കുന്നു. ഹറാമായ സമ്പത്തുണ്ട് എങ്കിൽ സക്കാത്ത് അതാ ആകുകയില്ല. എന്താണെങ്കിലും അവരെന്ത് ചെയ്ത്, നബിതങ്ങളുടെ സായി വരാത്തത് കൊണ്ട് അവർ നേരെ മദീനയിലേക്ക് ആളയച്ചു. മദീനയിൽ വന്ന് നബിതങ്ങളോട് ചോദിച്ച് അള്ളാഹുവിന്റെ റസൂലെ, നിങ്ങൾ എന്തുകൊണ്ടാ സായി അയക്കാത്തത്? സക്കാത്ത് ഭരിക്കാൻ കൃത്യസമയത്ത് ആളയക്കുമെന്ന് പറഞ്ഞല്ലോ, ഞങ്ങൾ സക്കാത്തിന്റെ സമ്പത്തെല്ലാം സ്വരൂപിച്ച് വെച്ചിരിക്കുകയാണല്ലോ, പിന്നെ എന്തുകൊണ്ട് ഞങ്ങൾ ആളയക്കാത്തത്? അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ഞങ്ങൾ ആശ്ചര്യപ്പെട്ടു, അല്ല നിങ്ങൾ കൊല്ലു എന്ന് പറഞ്ഞ് നിങ്ങൾ സക്കാത്തിനെ നിഷേധിച്ചു എന്ന് പറഞ്ഞു, അതോ നമ്മൾ അറിയാത്ത കാര്യമാണല്ലോ ഇത്. ഈ സന്ദർഭത്തിൽ ആ സൂറത്തിൽ ഹിജ്റാത്തിലെ ആയത്തിനെ അള്ളാഹു അവതരിപ്പിച്ചത്, ഇജ്ജാഅകും ഫാസിഖും ബിനബഇൻ ഫതബയ്യനു അൻ തുസീബു ഖൗമൻ ബിജഹാല ഫതുസ്ബിഹു അലാ മാ ഫഅൽതും.
الكاذبين إن جاءكم فاسق بنبأ ഏതെങ്കിലും അധർമ്മകാരി ഫാസിക് നിങ്ങളുടെ അടുക്കൽ എന്തെങ്കിലും വാർത്തയുമായി സമീപിച്ചു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ വിഴുങ്ങിക്കളയുന്നു. അതിനെ നിങ്ങൾ അന്വേഷിക്കണം സത്യമാണോ അദ്ദേഹം പറഞ്ഞത്. അല്ലെങ്കിൽ വിവരമില്ലാതെ ഏതെങ്കിലും ജനങ്ങൾക്ക് എടുക്കൽ നിങ്ങൾ ആക്ഷൻ എടുക്കാൻ വേണ്ടി പുറപ്പെടും, അവരെ ദ്രോഹിക്കാൻ വേണ്ടി, അവരെ ഉപദ്രവിക്കാൻ വേണ്ടി. പിന്നീട് നിങ്ങൾ പ്രവർത്തിച്ചതിനെ കുറിച്ച് കേൾക്കുന്നില്ല, അമ്മോ ചെയ്തു പോയല്ലോ, കൈവിട്ടു പോയല്ലോ. മനസ്സിലായ? അതുകൊണ്ട് മുനാഫിഖീങ്ങൾ മുഅ്മിനീങ്ങളുടെ ഹൃദയങ്ങളിൽ ഭിന്നതയുണ്ടാക്കാൻ വേണ്ടി പല തെറ്റായ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. അത് ഹൃദയത്തിൽ ഏറ്റുകളയുന്നത്, അങ്ങനെ തന്നെ വിഴുങ്ങിക്കളയുന്നത്. എന്നിട്ട് അവർ പറയും, ഇന്നറദിന ഇല്ലൽ ഹുസ്ന, ഞങ്ങൾ നന്മയാ ഉദ്ദേശിക്കുന്നത്, മുഅ്മിനീങ്ങളുടെ നന്മ ആഗ്രഹിക്കുന്നു എന്ന് വാദിച്ചുകൊണ്ട് ഭിന്നതയുണ്ടാക്കുന്നവർ യഥാർത്ഥത്തിൽ ഫസാദ് ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞൊരു കാര്യം എല്ലാവരും എഴുതിക്കോളൂ, പറയട്ടെ. അബ്ദുല്ലാഹി ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറഞ്ഞത്, നിങ്ങളുടെ ഇടയിൽ ഐക്യമുണ്ട്, ആ സമയത്ത് നിങ്ങളിൽ എന്തെങ്കിലുമൊക്കെ നന്മ കുറയുന്നു എങ്കിൽ, നിങ്ങളുടെ ഇടയിൽ ഭിന്നതയോടെ നന്മകൾ കൂടുന്നതിനേക്കാൾ അത് അഭികാമ്യമായി തുടങ്ങും. നമ്മളെല്ലാം ഐക്യത്തിലാണ്. എന്തെങ്കിലുമൊക്കെ പരിശ്രമത്തിന്റെ കാര്യങ്ങളിൽ കുറവ് സംഭവിച്ചു കഴിഞ്ഞാൽ അതാണ് അഭികാമ്യമായിട്ടുള്ളത്, ഭിന്നതയിൽ ധാരാളം പരിശ്രമം ഉണ്ടാകുന്നതിനേക്കാൾ. افتراق ساتھ ارادہ خیر کی سوال ہی نہیں. അതായത് നമ്മൾ സാധാരണ പറയാറുണ്ട് ഭിന്നത, അതിന്റെ പേരിൽ ഇന്ന ഇന്ന ഖൈറുകൾ ഉണ്ട് എന്ന് പറയാറുണ്ട്. അങ്ങനെ ഒരു കാര്യമേ ഇല്ല. ജനങ്ങളിൽ നിന്ന് അകന്നു കഴിയുന്നവർ, ഒരു പ്രദേശത്ത് നിന്ന് മാറി താമസിക്കുന്നവർ, അതായത് ഭിന്നത ഉണ്ടാകുമ്പോൾ സാധാരണ ജ്ഞാനി ഒറ്റയ്ക്ക് ജീവിക്കുന്നതെന്നല്ല, ഇതിലൊന്നും കൂടുന്നത് ശരിയല്ല, കാരണം രണ്ട് ഗ്രൂപ്പായിരിക്കാം. ഇങ്ങനെ മാറി നിൽക്കാൻ എന്തെങ്കിലും പഴുതുണ്ടെന്ന് ചോദിച്ചാൽ പഴുതില്ല. കാരണം മാറി നിൽക്കാത്ത പഴുത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരു നാട്ടിൽ കുഫ്ർ പ്രചരിച്ചു, സിർക്ക് പ്രചരിച്ചു, അവിടെ ജീവിക്കണമെങ്കിൽ നമ്മുടെ ഈമാൻ അവതാളത്തിലായി പോകും. കുഫ്റെ ബവാബ് എന്ന് പറയും. അങ്ങനെ ഒരു സന്ദർഭത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, മാറി നിൽക്കാൻ അനുവാദമുണ്ട്. അസാബുൽകാഫിന്റെ സംഭവം, രാജ്യവും രാജ്യത്തുള്ള മുഴുവൻ ജനങ്ങളും സിർക്കിലും കുഫ്റിലായി പോയി. ഈ ജനങ്ങൾ അവിടെ കഴിഞ്ഞുകൂടിക്കഴിഞ്ഞാൽ അവർ മുസ്ലിംകളും കാഫിനികളും ആകേണ്ടി വരും. അങ്ങനെ ഒരു സാഹചര്യത്തിൽ അവരിൽ നിന്ന് അവർ ഒഴിവായി. അപ്പൊ ജനങ്ങളിൽ നിന്ന് നമുക്ക് ഒഴിവാകാനും മാറി താമസിക്കാനുള്ള അനുവാദം ഒരിക്കലും ഭിന്നതയുടെ കാരണം പറഞ്ഞുകൊണ്ട് അനുവാദമില്ല. നേരെ മറിച്ച് എന്തെങ്കിലും തരത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാൻ അവതാളത്തിലാകാൻ സാധ്യതയുണ്ടെങ്കിൽ അനുവാദമുണ്ട്. ജനങ്ങൾ ഫുറൂഇയായ മസ്അലകളിൽ ഭിന്നിച്ചിട്ട് അത് തഫ്രീഖാണ് എന്ന് മനസ്സിലാക്കി ജനങ്ങളിൽ നിന്ന് ഒറ്റപ്പെട്ട് മാറി നിൽക്കാറുണ്ട്. ഇപ്പൊ ഞാൻ ഒന്നിലും കൂടാറില്ല എന്ന് പറയുന്നത് ശരിയല്ല എന്നാ പറയുന്നത്. മനസ്സിലായ? അള്ളാഹു കബൂലാക്കുമാറാവട്ടെ. ഒന്ന് ചേർന്നിരുന്നേ മാഷാ കബൂലാക്കുമാറാവട്ടെ. അത്രയും നേരം നിങ്ങൾ ഉറങ്ങാതിരുന്നാൽ ഞാൻ വല്ല അവിടെ എത്തിയിരുന്നെങ്കിൽ ഫുള്ള് ഉറങ്ങിപ്പോയിരുന്നു. കബൂലാക്കുമാറാവട്ടെ. നിങ്ങൾ ഒരിക്കലും മറ്റുള്ളവരെ കുറിച്ച് ആരോപണം ഉന്നയിക്കരുത്. വലാ തജസ്സസു, നിങ്ങൾ ഒരാളുടെയും കുറവുകളെ ചികഞ്ഞ് അന്വേഷിക്കരുത്. വലാ തഹാസദു, നിങ്ങൾ അസൂയ വെക്കരുത്. വലാ തബാഗദു, നിങ്ങൾ ഒരാളോട് ദേഷ്യം വെച്ച് പുലർത്തരുത്. വലാ തദാബർ, ഒരാളോട് നിങ്ങൾ തിരിഞ്ഞു നടക്കുന്ന സമീപനം നടത്തിക്കളയുന്നു. അതുവഴി പറയുകയുണ്ടായി ഇതെല്ലാം പരസ്പരം ബന്ധമുള്ള കാര്യമാണ്. നമ്മൾ ഒരാളെ കുറിച്ച് ആരോപണം ഉന്നയിച്ചു കഴിഞ്ഞാൽ, ഞാനിപ്പോ അയാളെ കുറിച്ച് ഇന്നതൊക്കെ പറഞ്ഞിട്ടുണ്ട്, അയാളിൽ എന്തെങ്കിലും കുറ്റം ഉണ്ടോ എന്ന് നമ്മളിങ്ങനെ അന്വേഷിച്ച് നടക്കും. രണ്ടാമത്തെ തജസ്സു സംഭവിക്കും. ഇനി ഇതൊന്നും കിട്ടിയില്ലായെങ്കിൽ പിന്നെ എന്തെയും, അയാളോട് അസൂയ നമ്മൾ വെക്കും. അല്ലാത്ത ഹാസുദോ അസൂയ വെക്കരുത്.
അസൂയ വെച്ചിട്ട് അയാൾ ഇനി തന്നെ ഉണ്ട് എങ്കിൽ പിന്നെ അയാളോട് ദേഷ്യാവും, എങ്ങനെ അയാളെ തകർക്കാം. പല തഥാപവ അപ്പൊ പിന്നെ എന്ത് ചെയ്യും, കാണപ്പ എന്ത് ചെയ്യും, മൈൻഡ് ചെയ്തില്ല എന്ന നിലയിൽ തിരിഞ്ഞടന്നാണ്. ഇതൊന്നും മുഅ്മിനിൽ ഉണ്ടാകാൻ വേണ്ടി പാടില്ല. ഒരാളുടെയും കുറവുകളെ അന്വേഷിക്കരുത്. വ്യഭിചാരത്തെക്കാൾ ഗുരുതരമായ പാപം വ്യഭിചാരം ഒരാളിൽ ആരോപിക്കരുത്. ഒരാൾ വ്യഭിചരിച്ചു, ഒരാൾ വ്യഭിചരിച്ചിട്ടില്ല, വ്യഭിചരിക്കാത്ത ഒരാളെ കുറിച്ച് വ്യഭിചരിച്ചു എന്ന് കുഹ്താൻ പറഞ്ഞു. അതാണ് ഈ കുഹ്താനാണ് വ്യഭിചാരത്തെക്കാൾ ഗുരുതരമായ കുറ്റം. തജസ്സുസ് ചെയ്യുന്നയാൾ മുഫ്സിദാണ്, കുഴപ്പക്കാരനാണ്. ഒരിക്കലും കുഴപ്പക്കാരനെ കൊണ്ട് ഇസ്ലാം ഉണ്ടാവില്ല. നമ്മൾ കുഴപ്പക്കാരനാണ് എന്ന് പറയുമ്പോൾ ഞാൻ കുഴപ്പം ഉണ്ടാക്കാൻ വേണ്ടിയല്ല കേട്ടോ ഇത് പറയുന്നത്, ഞാനിത് ഇസ്ലാമിനെ ഉദ്ദേശിച്ചാ പറയുന്നതെന്നാ പറയുന്നത്. യഥാർത്ഥത്തിൽ അയാളെ കൊണ്ട് ഒരിക്കലും ഇസ്ലാം ഉണ്ടാകില്ല. കാരണം നബിതകൾ പറഞ്ഞ കാര്യമാണ് ഇനിത്തപഴത്ത് ഔറാത്തിൽ മുസ്ലിമീൻ അഫ്സത്തവും, മുഅ്മിനീങ്ങളുടെ കുറവിന്റെ പിന്നാലെ നിങ്ങൾ നടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഫസാദിലാക്കുന്നവരാണ്. ഇപ്പോൾ ഒരാളുടെ കുറവുകൾ അന്വേഷിച്ച് അയാൾ നന്നാക്കാൻ വേണ്ടി ഞാനിത് പറയുന്നത് എന്ന് പറയുന്ന അയാൾ യഥാർത്ഥത്തിൽ മുസ്ലിം, അയാൾ മുസ്ലിഹല്ല എന്നാണ് ഹദീസിൽ നിന്ന് മനസ്സിലാകുന്നത്. അള്ളാഹു പാപത്തെ മറച്ചു വെക്കുന്നു, നീ അതിനെ പരസ്യമാക്കുന്നു അല്ലേ. ഏ അല്ല ഒരു പാപത്തെ മറച്ചു വെക്കുന്നു, അല്ല ആഗ്രഹിച്ചനെ അല്ല എന്ത് ചെയ്യുന്നത്, അതിനെ പരസ്യമാക്കുക, നമ്മളെന്തിനാ പോയി കുത്തിപ്പൊക്കുന്നു എന്നാണ് ചോദിക്കുന്നത്. അയാൾക്ക് അള്ളാഹു ശിക്ഷ, അള്ളാഹു നൽകുന്ന ശിക്ഷ, അതായത് ഈ കുറ്റം പറയുന്ന ആളുണ്ടല്ലോ, ചിലപ്പോൾ ഒരാളിന്ന് കുറ്റം സംഭവിച്ചു പോയി, ആ കുറ്റം പ്രചരിപ്പിക്കുന്നയാൾ, ഈ പ്രചരിപ്പിക്കുന്നയാൾക്ക് അള്ള കൊടുക്കുന്ന ശിക്ഷ എന്തെന്നറിയോ, അയാളെ കുറ്റപ്പെടുത്തി അയാളെ വികലമാക്കിയത് കൊണ്ട് ആ തെറ്റിൽ അയാൾ അകപ്പെടുത്താതെ അള്ളാഹു അയാളെ ഭരിപ്പിക്കുന്നു. അള്ള കാക്കുമാറാണ് ഒരാളുടെ കുറവ് വിശദീകരിക്കുന്നത്. താൻ ജനങ്ങളുടെ നോട്ടത്തിൽ വലിയവനാകാൻ വേണ്ടിയായി, അയാളെ കുറവുള്ള ആള് ഞാൻ ാണ് കുറവ് പറയപ്പെട്ടയാൾ ആക്ഷേപിതനാണ്, അവാമിൽ നിന്ന് ഏറ്റുമാത് അവസാനിക്കുക. അതായത് ഇപ്പോൾ ഒരാളെ കുറിച്ച് കുറ്റം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ജനങ്ങൾക്ക് അയാളെ കുറിച്ചൊരു വിശ്വാസം ഉണ്ടാവില്ല. മറ്റുള്ളവരെ അവലംബിക്കൽ, മറ്റുള്ളവരെ വിശ്വസിക്കൽ എത്ര മഹത്തരമായ കാര്യമാണ്. അതായത് നമ്മുടെ മുഅ്മിനീങ്ങളായ എല്ലാവരെയും വിശ്വസിക്കണം, അവരൊക്കെ നമുക്ക് ആവശ്യക്കാരാണ് എന്ന സങ്കല്പത്തോടു കൂടിയുള്ള പെരുമാറ്റം നടത്തണം. ഖിലാഫത്ത് കാലത്ത് സംഭവം പറയാം, എല്ലാവരും കേൾക്കൂ. തന്റെ അടിമയായ അസ്ലമിനോട് പറഞ്ഞു, എനിക്ക് കുറെ കാര്യങ്ങളുണ്ട്, നിങ്ങളുടെ വാതിലിൽ നിൽക്കണം, ആരെ അകത്ത് കടത്തി വിടരുത്. അങ്ങനെ എന്ത് ചെയ്ത് അസ്ലം റളിയല്ലാഹുവിന്റെ വാതിലിൽ നിന്നു, ഉമർ റളിയല്ലാഹുവിന്റെ അടിമയാണ്. ഇതിന്റെ ഇടയ്ക്ക് സുബൈർ റളിയല്ലാഹുവിനോ, സുബൈർ റളിയല്ലാഹുവിന് എന്നപ്പോ അതോ ഉമർ റളിയല്ലാഹുവിന് ആര് അകത്ത് പോകലെന്നാ പറഞ്ഞിരിക്കുന്നത്, നിങ്ങൾ പുറത്തു പോയേ വെക്കൂ. സുബൈർ റളിയല്ലാഹുവിന് ഒരൊറ്റ അടി കൊടുത്ത് അസ്ലം റളിയല്ലാഹുവിന് അങ്ങനെ തന്നെ താഴേക്ക് നിലംപിടിച്ചു. എന്നിട്ട് സുബൈർ റളിയല്ലാഹുവിന് അകത്ത് പോയി, ഉമർ റളിയല്ലാഹുവിന് ചോദിച്ചു നിങ്ങൾ എങ്ങനെയാ വന്നത്, വാതിൽ അസ്ലം നിങ്ങളെ തടഞ്ഞില്ലേ, മൂപ്പർ എന്നെ തടഞ്ഞു, ഞാൻ ഒരൊറ്റ അടി കൊടുത്ത് മൂപ്പർ താഴെ വിടുകയും. ഉമർദി അള്ളാഹുവിന് ആ സന്ദർഭത്തിൽ പറഞ്ഞ ഒരു കൗലുണ്ട്, നമ്മൾ ഓരോരുത്തരും നമ്മുടെ ഹൃദയത്തിൽ കുറിച്ചു വയ്ക്കണം. ഉമർദി അള്ളാഹുവിന് പറയുകയുണ്ടായി, ഒരു മൃഗത്തിനെ ഏതെങ്കിലും മൃഗം മുറിവേൽപ്പിച്ചു കഴിഞ്ഞാൽ കാട്ടിലുള്ള ബാക്കി മുഴുവൻ മൃഗങ്ങളും അതിനെ വേട്ടയാടി നശിപ്പിച്ചു കളയും. അപ്പൊ നിങ്ങൾ അസ്ലമിനെ എന്ത് ചെയ്ത് ഒരടി കൊടുക്കും, ബാക്കിയുള്ളവരൊക്കെ ഇത് അറിഞ്ഞിട്ടുണ്ട് കണ്ടിട്ടുണ്ട്. ജനങ്ങൾ ചിന്തിക്കും അസ്ലം ഇത്രയേ ഉള്ളൂ, ഒരടി കൊണ്ടെന്ത് ചെയ്ത് മൂപ്പിന് താഴെ വീണു, നമുക്ക് എല്ലാവർക്കും കൈകാര്യം ചെയ്യാൻ പറ്റുന്ന ആളാണ് എന്ന് ചിന്തിച്ചു. എന്നിട്ട് ഹസ്രജി പറയുകയുണ്ടായി, ഉമർ റളിയല്ലാഹുവിന് ഒരു അടിമയെ കുറിച്ച് ഇത് പറഞ്ഞു. ഒരു അടിമയോടുള്ള ഏറ്റിമാത് നഷ്ടപ്പെടുത്തുന്ന പെരുമാറ്റം നിങ്ങളിൽ നിന്ന് സംഭവിച്ചിരിക്കാം. ഇപ്പോൾ വലിയ വലിയ ആലിമീങ്ങളിൽ നിന്ന് ജനങ്ങളുടെ ഏറ്റിമാത് നഷ്ടപ്പെട്ടു പോകുന്ന തരത്തിലുള്ള പ്രചരണങ്ങൾ, ആ തരത്തിലുള്ള പെരുമാറ്റങ്ങൾ എത്ര ഗുരുതരമായ പ്രത്യാഘാതമായിരിക്കും മുസ്ലിമീങ്ങൾ ഉണ്ടാക്കുന്നത്. അയാളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു പോകും, അയാളോടുള്ള ഏത്തിമാത് നഷ്ടപ്പെട്ടു പോകും. പ്രകൃതി എന്നാണ് പറയുന്നത്. അബ്ദുല്ലാഹിബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിന്റെ കൂട്ടത്തിൽ ഒരിക്കൽ രാത്രി ജനങ്ങളുടെ ക്ഷേമാന്വേഷണത്തിനായി നടന്നു പോയപ്പോൾ വീട്ടിൽ വിളക്ക് വെളിച്ചം കണ്ടു. ഉമർ റളിയല്ലാഹു മതിൽ ചാടി വീട്ടിന്റെ ഉള്ളിൽ കടന്നപ്പോൾ ഒരാൾ മദ്യപിച്ച് ഇങ്ങനെ പാട്ടുപാടുകയാണ്.
റളിയല്ലാഹുവിനെ വെച്ച് നീ എന്തായി പ്രവർത്തിക്കുന്നത്? ഖലീഫയാണ്. ഖലീഫയ്ക്ക് ജനങ്ങളുടെ ശാപവും ക്ഷേമവും അവരുടെ തെറ്റുകളും ഒക്കെ അന്വേഷിക്കാനുള്ള അനുവാദമുണ്ട്. അപ്പൊ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ ഒരു പാവം ചെയ്തിട്ടുള്ളു, നിങ്ങൾ മൂന്ന് പാവം ചെയ്തിരിക്കുകയാണ്. ഞാൻ ഖുർആനിന്റെ ഒരു ആയത്തിനെതിര് പ്രവർത്തിച്ചിട്ടുള്ളൂ, നിങ്ങൾ മൂന്നായത്തിനെതിര് പ്രവർത്തിച്ചിരിക്കുകയാണ്. എന്നിട്ട് അയാൾ പറഞ്ഞു, നിങ്ങള് തജസ്സുസ് ചെയ്തിരിക്കുകയാണ്, ഒരാളുടെ കുറ്റം ചികഞ്ഞ് അന്വേഷിച്ചിരിക്കുകയാണ്. രണ്ടാമത് നിങ്ങൾ വാതിലിൽ കൂടെ വരാതെ മതിൽ ചാടിയ വന്നിരിക്കുന്നത്. മൂന്നാമത് നിങ്ങൾ സലാം പറഞ്ഞ് അനുവാദം വാങ്ങാതെ പ്രവേശിച്ചിരിക്കുന്നു. നിങ്ങൾ മൂന്ന് തെറ്റ് ചെയ്തിരിക്കുക. ഖുർആനിൽ ഈ മൂന്ന് കാര്യങ്ങളെയും വിലക്കിയിട്ടുണ്ട്. ഞാൻ ഒരു തെറ്റ് ചെയ്തിട്ടുള്ളൂ, കള്ളു കുടിക്കുക ഒരു ഭാവം, ഖുർആനിന്റെ ഒരു ആയത്തിനെ എതിർ പ്രവർത്തിച്ചിട്ടുണ്ട്. ഉമർ റളിയല്ലാഹുവിന്റെ ആശ്രം എടുക്കാൻ നിന്നില്ല. ഉമർ റളിയല്ലാഹുവിന് അപ്പോൾ തന്നെ ചാടി പുറത്തു വന്നു. മൂന്ന് ദിവസം കഴിഞ്ഞപ്പോ ഈ മനുഷ്യൻ മസ്ജിദ് നബവിയിൽ നമസ്കാരത്തിന് ശേഷം ഇരിക്കുന്നത് ഉമർ റളിയല്ലാഹുവിന് കണ്ടു. പേടിയിരിക്കുകയാണ്. അയാൾ പേടി സന്താളിച്ചിരിക്കുകയാണ്. കാരണം ഖലീഫത്തുൽ മുസ്ലിമീൻ ഉമർ റളിയല്ലാഹുവിന് എന്നെ കണ്ടു കഴിഞ്ഞാൽ എനിക്കെതിൽ എന്ത് ആശനായിരിക്കും എടുക്കുന്നത് എന്ന പേടി വന്ന് പിന്നിലിരിക്കുകയാണ്. ഉമർ റളിയല്ലാഹുവിന് അയാളെ അടുത്ത് വിളിപ്പിച്ചു. എന്നിട്ട് ഉമർ റളിയല്ലാഹു അൻഹു അയാളുടെ ചെവി എന്റെ വായിന്റെ അടുക്കലേക്ക് കൊണ്ടുവരാൻ വേണ്ടി പറഞ്ഞു. അയാള് ചെവി വായിന്റെ അടുക്കൽ എത്തിച്ചപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ആ മൂന്ന് രാത്രിക്ക് മുമ്പ് കണ്ട അക്കാര്യം ഞാൻ ആരോട് പറഞ്ഞിട്ടില്ല കേട്ടോ. എന്റെ കൂട്ടത്തിലുണ്ടായിരുന്ന അബ്ദുല്ലാഹിബ്നു മസ്ഊദിനോട് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. ആ മനുഷ്യൻ ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, നിങ്ങളുടെ ചെവി എന്റെ വായിന്റെ അടുക്കലേക്ക് വെച്ചു. ഉമർ റളിയല്ലാഹു അൻഹു ചെവി അയാളുടെ വായിന്റെ അടുക്കൽ വെച്ചു. അയാൾ പറഞ്ഞു, നിങ്ങൾ ആ കണ്ട ദിവസത്തിന് ശേഷം ഞാൻ എല്ലാ ദിവസവും മദ്യപിക്കുന്ന ആളായിരുന്നു, ഈ മൂന്ന് ദിവസവും ഞാൻ മദ്യപിച്ചിട്ടില്ല. അപ്പൊ തെറ്റിനെ കണ്ടിട്ട് എന്തേ ഇല്ല, ഒരാളോടും പറഞ്ഞില്ല, കൂട്ടുകാരനോട് പോലും പറഞ്ഞില്ല. എങ്ങനെയായിരിക്കണം നമ്മൾ തെറ്റ് കണ്ടിട്ട് അത് പ്രചരിപ്പിക്കുകയല്ല വേണ്ടുന്നത്, നേരെ മറിച്ച് ആ തെറ്റിന്റെ ഇസ്ലാമിനെ ആഗ്രഹിക്കുന്നു എങ്കിൽ ആരോടും പറയില്ല. പറയുന്നു എങ്കിൽ അത് ഫസാദിനെ ആഗ്രഹിച്ചുകൊണ്ടായിരിക്കും പറയുന്നത്. ഇസ്ലാമിനെ ആഗ്രഹിച്ചു കഴിഞ്ഞാൽ മൂന്ന് കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, തെറ്റ് ചെയ്തയാളെ കാണുമ്പോൾ അയാൾക്ക് വേണ്ടി നമ്മൾ ദുആയിൽ എടുക്കണമെന്നാണ്. പിന്നെ അയാളെ വിട്ടുകളയരുത്. കാരണം അയാൾ എന്ത് ചെയ്യാ, തെറ്റിൽ തന്നെ അകപ്പെട്ടു, അയാളുടെ കൂട്ടത്തിൽ കൂടണം. അയാളുമായി എത്രത്തോളം അടുക്കണം, നമ്മൾ പറയുന്ന കാര്യം ഉൾക്കൊള്ളാൻ പാകമായി കഴിഞ്ഞാൽ മൂന്നാമതായി അയാളോട് അക്കാര്യം പറയണം. ഹസ്രജ് പറയുന്നത് ഈ അക്കാര്യം പറയുന്നത് അവസാനത്തെ മനസ്സിലെയാണ്, അയാൾ അത് ഉൾക്കൊള്ളുന്ന അവസ്ഥയിലായിരിക്കണം അത് പറയുന്നത്. എവിടെ ഇഫ്തിറാക്ക് ഭിന്നതയുണ്ടോ അവിടെ ദീപത്ത് ഫലദൂഷണം വ്യാപിച്ചുകൊണ്ടേയിരിക്കും. ഉമ്മത്തിനെ ഇർത്തിദാദിൽ നിന്ന് രക്ഷിക്കലല്ലാത്ത മറ്റു കാര്യങ്ങളിലാണ് ശ്രദ്ധയെങ്കിൽ ഈ പരിശ്രമവുമായി അയാൾക്ക് യാതൊരു ബന്ധവുമില്ല. ഒന്ന് പറയും, ഉമ്മത്ത് വലിയ ദീനില്ലായ്മയില്ല ഉള്ളത്, വലിയ ഇർത്തിദാദിന്റെ പ്രളയം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ വേണ്ടിയുള്ള ചിന്തയിൽ തന്നെ മുഴുകേണ്ടുന്ന നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള കുറവുകൾ അന്വേഷിച്ച് പറയുന്നു എങ്കിൽ തീർച്ചയായും ഹസ്രജ് പറയാണ് ഈ പരിശ്രമമായിട്ട് അയാൾക്ക് ഒരു ബന്ധുവില്ല. എന്നിട്ട് ഹസ്രജ് മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹിയുടെ ഒരു സംഭവം പറഞ്ഞു. ഹസ്രജി മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി മേവാത്തിൽ ഒരു ജമാഅത്തുമായി പോയി. അപ്പൊ ജമാഅത്തിനെ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവർ വിളിച്ചു. ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഇരുന്നു. ഭക്ഷണത്തിൽ ഉപ്പില്ലായിരുന്നു. ഒരാൾ ഇങ്ങനെ ഉപ്പ് കൊണ്ടുപോവാ ഉപ്പ് കൊണ്ടുപോവാന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരുന്നു. ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ട് ഹസ്രജി മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് അഥവാ ഉമ്മത്തിന്റെ പേദീനി ദീനില്ലായ്മയെ കുറിച്ചുള്ള ചിന്ത ഉണ്ടായിരുന്നു എങ്കിൽ ഭക്ഷണം കഴിച്ച് തീരുന്ന വേളയിൽ നിങ്ങൾക്ക് ഭക്ഷണത്തിൽ ഉപ്പ് എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു കഴിഞ്ഞാൽ ഉപ്പ് കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു, കുറവൊന്നും പറയാൻ പറ്റത്തില്ലായിരുന്നു, ഉപ്പുണ്ടോ എന്ന് തന്നെ നിങ്ങൾക്ക് അറിയില്ലായിരുന്നു. നിങ്ങൾ അറിയാതെ ഭക്ഷണം കഴിച്ചു പോകുമായി. അത്രയും വലിയ ദീനില്ലായ്മയില്ല ഉമ്മത്ത് കഴിഞ്ഞു കൂടുന്നത്. അതുകൊണ്ട് ഉമ്മത്തിന്റെ ദീനില്ലായ്മയെ കുറിച്ച് ചിന്തിച്ച് അവർക്ക് എങ്ങനെ ദീൻ ഉണ്ടാക്കാം എന്നതിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടേയിരിക്കും. അള്ളാഹ് ഹാലാത്ത് മാഹോൾ ഠീക്ക് കർന്ന ഹേ
അള്ളാഹുമായി നല്ല ഭാവന വെച്ച് പുലർത്തണം, മഖ്ലൂക്കുകളുമായി നല്ല ഭാവന വെച്ച് പുലർത്തണം. ഹാലാത്ത് പ്രതിസന്ധികളുടെ ഇടയിൽ മാഹോലിനെതിരെ അള്ളാഹുമായി നല്ല വിചാരം വെച്ച് പുലർത്തണം. ഈമാൻ ബിഗടേഗ, ഗുമാൻ ബിഗടേഗ, ജൈസ ഈമാൻ വൈസ ഗുമാൻ. ഈമാൻ നഷ്ടപ്പെട്ടു പോയി കഴിഞ്ഞാൽ പിന്നെ അള്ളാഹിനെ കുറിച്ചുള്ള ഭാവനയിലും പ്രശ്നങ്ങൾ ഉണ്ടാകും. എങ്ങനത്തെ ഈമാനാണോ അത്രയും അള്ളാഹുവിനോട് നല്ല ഭാവനയായിരുന്നു. ദൈവം മഖ്ലൂക്കുകളുമായി നല്ല വിചാരത്തിലായിരുന്നു. അപ്പോൾ എന്തൊക്കെയാ ഞാൻ പറഞ്ഞത്? ഞാനെന്താ പറഞ്ഞ ഹസ്രജി പറഞ്ഞു മാഷാഅല്ലാഹ്. ഇനി അടുത്തത് ദാവത്തിനെ കുറിച്ചാണ് പറഞ്ഞത്. അത് കഴിഞ്ഞ ഇൻഷാഅല്ലാഹ് തസ്ബീഹാണ്. തയ്യാറല്ലേ ഇൻഷാഅല്ലാഹ്? അല്ലാഹ് ഖബൂലാക്കും മാറാവുന്നു. വളരെ ഹ്രസ്വമായിട്ടാ പറഞ്ഞത്. ഇപ്പൊ ദാവത്ത് ദാവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻഫ്രാദി ദാവത്താണ്. ഇന്ന് സാരെ ദാവത്ത് സിമട്ടർ മിമ്പറും പർ ആകയാണ്. ഇന്ന് ദാവത്ത് എല്ലാം കൂടെ ചേർന്ന് മിമ്പറുകൾ വന്നിരിക്കുക, കസേരയിൽ ഇരുന്ന് ഭയം ചെയ്യുക ദാവത്ത് മനസ്സിലാക്കി. മിമ്പർ എന്ന് പറഞ്ഞാൽ ദാവത്ത് പരിചയപ്പെടുത്തി കൊടുക്കാനുള്ള സ്ഥലമാണ്. അസല് ദാവത്തിന്റെ മൈതാനം എവിടെ? അങ്ങൾ തന്നെ പറയും, കവലകള്, കമ്പോളങ്ങള്, വീടുകള്, ജനങ്ങളാണ് ദാവത്തിന്റെ മൈതാനം. മിമ്പറിന്റെ സ്ഥാനം മജ്മഅ ഒരുമിച്ച് കൂട്ടുന്നതിന്റെ അടിസ്ഥാനത്തിലാണ്. ഒരു സദസ് ഒരുമിച്ച് കൂടുന്നത് ഗസ്തിന്റെ അടിസ്ഥാനത്തിലാണ്. നമ്മുടെ ദാവത്തിൽ എത്ര നല്ല നിലയിൽ ജനങ്ങളുടെ ഇടയിൽ പരിശ്രമം നടക്കുമോ അത്രയും ജനങ്ങൾ ഒരുമിച്ച് പോകും. 13 വർഷം മിമ്പർ ഇല്ലാതെയാ ദാവത്ത് നടന്നത് അല്ലേ? ഇതങ്ങളുടെ മക്കയുടെ ജീവിതത്തിൽ ഏതെങ്കിലും പള്ളിയിൽ നിന്നാണ് ദാവത്ത് ചെയ്തത്? മസ്ജിദുൽ ഹറാമിൽ അനുവാദമില്ല, ഒളിച്ചു പാത്രമൊക്കെ നിസ്കരിക്കുന്നത് അല്ലേ? പരസ്യമായി ദാവത്ത് ചെയ്യാൻ അനുവാദമില്ല. ഇപ്പൊ 13 വർഷം മിമ്പർ ഇല്ലാതെയാണ് ദാവത്ത് ചെയ്തത്. ഇജത്തിമാഹിയായ ബയാനില്ല ഉണ്ടോ? ഇജത്തിമാഹിയായ ബയാൻ ഇങ്ങനെ ഒളിച്ചൊളിച്ചാ ചെയ്യുന്നത് അല്ലേ? അപ്പൊ ഇൻഫ്രാദിയായ ദഅവത്ത് മാത്രമാണ് ഉണ്ടായിരുന്നത്. പറഞ്ഞു പറഞ്ഞു ഓരോ വ്യക്തികളെയും ദഅവത്ത് ചെയ്ത് 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 ഒരു പ്ലാറ്റ്ഫോം തയ്യാറായി. ഇന്ന് നമ്മുടെ മിമ്പറുകളെ ദഅവത്തിനെ അടിസ്ഥാനമാക്കി യഥാർത്ഥത്തിൽ ദഅവത്തിന്റെ മൗദൂഉ വിഷയത്തിൽ നിന്ന് മാറി സഞ്ചരിച്ചതാണ്. ഈ മെമ്പറുകളെ ദാവത്തിന്റെ അടിസ്ഥാനമാക്കുമ്പോൾ സംഭവിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞ് അസ്രജി പറഞ്ഞു ഒഴിച്ചുകൊണ്ടാണ്. ഇതിന് ഭയം ചെയ്യുമ്പോൾ എന്ത് ചെയ്യും? ഒഴിച്ചു ഹൃദയത്തിൽ ഒരു ആനന്ദ ഉണ്ടാകും. ഞാൻ എന്തോ സംഭവമാണ്, ഞാൻ ഭയങ്കര അയൽവിന്റെ പ്രതീകമാണെന്നൊക്കെ തോന്നുന്നു. ഇതിന്റെ പേരാണ് ഇൻഫ്രാദിയായ ദാവത്ത്. പിന്നീട് ജനങ്ങൾ കൂടും, പിന്നീട് ഭയാൻ ചെയ്യാം. മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹി അലൈഹി പറയുകയുണ്ടായി, എത്രത്തോളം ഗസ്തിലൂടെ ജനങ്ങൾ ഒരുമിച്ച് കൂടുമോ അതിനുശേഷം നടക്കുന്ന ബയാനിന്റെ പ്രതിഫലനം ഹൃദയത്തിൽ പ്രതിഫലിക്കും. അതുകൊണ്ട് നല്ല നിലയിൽ നമ്മൾ ഇൻഫ്രാദിയായ ദഅവത്ത് ചെയ്യണം. ഗസ്ത് ചെയ്യുന്നതിലൂടെ യഥാർത്ഥത്തിൽ നമ്മുടെ ഹൃദയത്തിൽ ഈമാനിന്റെ തക്മീൽ ഉണ്ടാവും. ഒരാൾ പറഞ്ഞ് ഗസ്ത് ചെയ്ത് കഴിഞ്ഞാൽ ഈമാന്റെ തക്മീൽ ഉണ്ടാവും. അപ്പൊ അയാളോട് ചോദിച്ച് ഈ ഗസ്തി ചെയ്യാത്തവർക്കൊന്നും ഈമാന്റെ തക്മീല് കിട്ടത്തില്ലേ എന്ന് ചോദിച്ചു. അപ്പൊ ഹസ്രജി എടുത്ത് ഈ വിഷയം എന്ന് ഹസ്രജി പറഞ്ഞു, ഒരു കാര്യം മറ്റൊരു കാര്യത്തെ ഇൻകാർ ചെയ്യല. അപ്പൊ ഗസ്തിലൂടെ ഈമാന്റെ കമാലിയത്ത് കിട്ടുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറിയ വാക്കെടുത്തുകൊണ്ട് വേണമെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? ഗസ്തല്ലാത്ത മറ്റൊന്നിലൂടെ ഈമാന്റെ തക്മീല് കിട്ടത്തില്ല എന്ന ഉപ്രചരണങ്ങൾ നടത്താൻ പറ്റും. ഹസ്രജി പറയാണ്, അങ്ങനെയുള്ള ഏത്തറാത്തുകൾക്ക് ഞാൻ എന്തെങ്കിലും ജവാബ് നൽകാൻ തയ്യാറാണ്. യഥാർത്ഥത്തിൽ ഒരാൾ പറഞ്ഞ്, നിങ്ങൾ ഈ പൂന്തോട്ടത്തിൽ, തേനുള്ള പൂന്തോട്ടത്തിൽ പോകരുത്, അത് തേനീച്ചകൾ നശിക്കാൻ കാരണമാണ് എന്ന് പറഞ്ഞു. ഇത് വെച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്? തേനീച്ചകളെ പിടിക്കാൻ പോകരുത്, തേനെടുക്കാൻ പോകരുത് എന്ന നിലയിലെത്തല് അങ്ങേയറ്റം എന്താണ്? വെട്ടിത്തരം.
എന്നിട്ട് അതുവഴി പറയാറുണ്ട്, സാധാരണ തേന് തേനീച്ച പഴയ പൂക്കളിൽ നിന്ന് പോയി ശേഖരിച്ച് കൂട്ടിൽ കൊണ്ടുവന്ന് തേൻ ഉൽപ്പാദിപ്പിക്കും. നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ആ തേനിനെ കൂട്ടിൽ നിന്ന് പിഴിഞ്ഞെടുക്കാറുണ്ട്. പിന്നെ അതിൽ നിന്നുണ്ടാകുന്ന ആ മെഴുക്, അതുകൊണ്ട് മെഴുകുതിരി ഉണ്ടാക്കും. അത് കത്തിച്ചു കഴിഞ്ഞാൽ തീയാവും. അതിൽ തേനീച്ചകൾ വീണ് കഴിഞ്ഞാൽ തേനീച്ച ചാകും. അത് സത്യവും. ഇപ്പൊ ഒരാൾ പറയാണ് നിങ്ങൾ തേനീച്ച കൂട്ടി പോകരുത്, തേനീച്ചകളെ ചുട്ടുകൊല്ലലാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ്? വികലമായി പറയലാണ്. എന്നതുപോലെ ഗസ്തിലൂടെ ഈമാൻ തക്മീലാകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറുള്ള കാര്യങ്ങളിലൂടെ ഈമാൻ തക്മീലാകൂല ആകൂല എന്ന അർത്ഥം. ഹസ്രതി പറയാറുണ്ട്, സുന്നത്തിന്റെ അടിസ്ഥാനത്തിലുള്ള വഴത് നസീഹത്ത്, ഇതിലൂടെ ഈമാന്റെ തക്മീൽ ഉണ്ടാവും, സംശയമൊന്നുമില്ല. ഗസ്തിലൂടെ ഈമാന്റെ തക്മീൽ ഉണ്ടാകുമെന്ന് പറയാനുള്ള കാരണം സഹാബാക്കളുടെ അസ്ലിയായ സുന്നത്താണ് ജനങ്ങളുടെ ഇടയിൽ ചുറ്റി സഞ്ചരിച്ചുകൊണ്ട് ജനങ്ങളെ കണ്ട് ഈമാനിന്റെ കാര്യങ്ങൾ പറഞ്ഞ് ഈമാനിന്റെ മജ്ലിസിലേക്ക് അടുപ്പിക്കൽ സഹാബാക്കളുടെ അസ്ലിയായ സുന്നത്താണ്. ഇമാം ബുഖാരി അലൈഹി റഹ്മയുടെ വാദം തന്നെ, അലീമാനു യസീദു വയൻകുസ്, ഈമാൻ കൂടും കുറയും. ഈ വിഷയത്തിൽ ഉലമാക്കളുടെ ഇടയിൽ ഇഖ്തിലാഫുണ്ട്. കമ്മിയത്താണോ കൈഫിയത്താണോ? ഈമാനിന്റെ അളവ് തന്നെ കൂടും, ഈമാനിന്റെ അവസ്ഥകൾ കൂടും. ഇങ്ങനെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. എന്താണെങ്കിലും ഇമാം ബുഖാരി അലൈഹി റഹ്മയുടെ അടുക്കലുള്ള അഭിപ്രായം ഈമാനിന്റെ കമ്മിയത്ത്, ഈമാനിന്റെ അളവ് തന്നെ അമാലുകളിലൂടെ കൂടും. എന്നിട്ട് ഈമാൻ കൂടാനുള്ള ഒരു കാരണം ഇമാം ബുഖാരി അലൈഹി റഹ്മ കിതാബുൽ ഈമാനിൽ തഹ്രീസൻ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹുവിന്റെ ഖൗല് കൊണ്ടുവരുന്നുണ്ട്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു സഹാബാക്കളായ മഹാരഥന്മാരെ വിളിക്കുമായിരുന്നു. തആൽ ഇജ്ലിസ് ബിനാ നുക്മില സഅഅ, നിങ്ങൾ വരീ, ഇരിക്കി, നമുക്ക് അല്പം അല്ലാഹുവിനെ കൊണ്ട് വിശ്വസിക്കാം. ഈമാനിന്റെ കമാലിയത്തിന് വേണ്ടി ജനങ്ങളെ എന്ത് ചെയ്യണം? നമ്മൾ പോയി കണ്ട് അവരെ പള്ളിയിൽ ഒരുമിച്ച് കൂട്ടി തീർച്ചയായും അവരോട് ദീനിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടേയിരിക്കും. ദഅവത്തിന്റെ സ്ഥാനം യഥാർത്ഥത്തിൽ പള്ളികളുടെ പുറത്താണ്. പള്ളിയുടെ പുറത്തു പോയി ആൾക്കാരെ നമ്മൾ കാണണം. ഇന്ന് പള്ളികളുടെ അടുക്കൽ ബാങ്കിന്റെ സംവിധാനവും മറ്റൊക്കെ ഉണ്ടായിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ബിലാൽ റളിയല്ലാഹു അൻഹുവിന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പള്ളിയുടെ പുറത്ത് ആദ്യം ഒരു ഉയർന്ന സ്ഥലത്ത് കയറി ബാങ്ക് കൊടുക്കാനാണ് നിർദ്ദേശിച്ചിരുന്നത്. ഉമ്മത്ത് ഇർത്തിദാദിൽ, അതായത് ഇസ്ലാമിൽ നിന്ന് പുറത്തു പൊക്കിക്കൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഇന്ന് തർദീദിൽ ജോലിയായിക്കൊണ്ടേയിരിക്കുകയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും റദ്ദ് ചെയ്യുന്നതിൽ, അയാൾ ശരിയല്ല, ഞാൻ ശരിയാണ്, ഞാൻ ശരിയാണ്, നീ ശരിയല്ല, ഇങ്ങനെ ദഅവത്തിലൂടെ ഈമാനിന്റെ കമാലിയത്ത് ഉണ്ടാകും. ഈമാനിന്റെ കമാലിയത്ത് അമാലുകളുടെ കമാലിയത്തിനെ ഉണ്ടാക്കി തരും. എത്രത്തോളം തഅ്മുറൂന ബിൽ മഅറൂഫ്, ജനങ്ങളോട് നന്മ ഉപദേശിക്കുക എന്ന് പറയുന്ന അമൽ നടന്നുകൊണ്ടേയിരിക്കുമോ അത്രയും കൂടുതൽ നഹി അലിൽ മുങ്കർ, ജനങ്ങൾ തിന്മയിൽ നിന്ന് ഉപേക്ഷിക്കുന്ന അവസ്ഥ ഉണ്ടായിക്കൊണ്ടേയിരിക്കും. തഅ്മുറൂന ബിൽ മഅറൂഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ അമലിയായ മഹനത്ത്, പരിശ്രമത്തിന്റെ പേരാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദഅവത്തിന് വേണ്ടി സ്വീകരിച്ച ഒരു മാർഗമുണ്ട്. ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങിച്ചെന്ന് വ്യക്തിപരമായി അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തി കൊടുക്കുക. ഇന്ന് രിവാജിയായ ധാരാളം ശക്തികളുണ്ട്, ധാരാളം രീതികളുണ്ട്. ഹസ്രജി പറയുകയുണ്ടായി, ഇതൊന്നും ദഅവത്തിന്റെ മുത്തബാദിലല്ല. കാരണം ഇതിലൊന്നും നബിതങ്ങളും സഹാബാക്കളും സഹിച്ച അതിയത്ത് ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഇല്ല. നബിതങ്ങളും സഹാബാക്കളും ദഅവത്തിന്റെ വഴിയിൽ ധാരാളം ബുദ്ധിമുട്ടുകൾ സഹിച്ചു. ഏതുപോലെ നമസ്കാരത്തിന് മുത്തബാദിൽ മറ്റൊന്നല്ല അല്ലേ? ഇതിപ്പോ കാലം മാറി, അതുകൊണ്ട് നമസ്കാരത്തിന്റെ രൂപം മാറി, അതിന്റെ തിയാമും മുറുകും സുജൂദും മാറിക്കഴിഞ്ഞ നമസ്കാരം ശരിയാവും ഇല്ല. നബിതങ്ങൾ പറഞ്ഞിട്ടുണ്ട്, സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, ഞാൻ നിസ്കരിക്കുന്നത് എങ്ങനെയാണോ നിങ്ങൾ കണ്ടത് അങ്ങനെയാണ് നിങ്ങൾ നിസ്കരിക്കേണ്ടത്. ഇതുപോലെ നബിതങ്ങളുടെയും സഹാബാക്കളുടെയും ദഅവത്തിന്റെ രീതി അന്ന് മുതൽ ഇന്നു വരെ നടന്നുകൊണ്ടേയിരിക്കുകയാണ്. ആ രീതിയാണ് അസ്ലിയായ സുന്നത്ത്. അതിലൂടെ മാത്രമേ ജനങ്ങൾക്ക് മാറ്റം ഉണ്ടാകുകയുള്ളൂ. ഇന്ന് ദഅവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത് യുദ്ധമുള്ളൂ, അങ്ങനെയല്ല. ദഅവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ട് നമ്മൾ പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏറ്റവും അവസാനത്തെ പടിയാണ്.
ഈ യുദ്ധത്തിന്റെ മൈതാനിയിൽ വരെയും സഹാബാക്കളായ മഹാരഥന്മാര് ദഅവത്തിനെ അടിസ്ഥാനമായി കൊണ്ട് നടന്നിരുന്നു. ഖാലിദ് ഇബ്നു വലീദ് റളിയല്ലാഹു അൻഹു യുദ്ധത്തിന്റെ മൈതാനിയിൽ വെച്ചാണ് ജർജക്ക് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുന്നത്. ഇയാൾ ഇസ്ലാമിലേക്ക് വന്ന് മൈതാനിയിൽ വെച്ച് ആ മൈതാനിയിൽ വെച്ച് നമസ്കാരം പഠിപ്പിച്ചു കൊടുക്കുകയാണ്. അതുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലുള്ള ദഅവത്തിന്റെ ഈ പരിശ്രമം നമ്മൾ ഓരോരുത്തരും ജീവിതത്തിന്റെ ലക്ഷ്യമാക്കണം. ഹസ്രജി ഹസ്രജി മൗലാന ഇലിയാസ് റഹ്മത്തുള്ളാഹിയുടെ കൗല് പറയുകയുണ്ടായി, ദഅവത്തിന്റെ ഈ അടിസ്ഥാനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിലുള്ള നഖലോ ഹറക്കത്താണ്. അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെട്ടുകൊണ്ടേയിരിക്കണം. ഇന്ന് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ടുള്ളത് പൈതൽ ജമാഅത്തുകളാണ്. പൈതൽ ജമാഅത്തുകൾ ഓരോ ഗ്രാമങ്ങളിൽ, പ്രദേശങ്ങളിൽ, തീരദേശ പ്രദേശങ്ങളിൽ, മലയോര പ്രദേശങ്ങളിൽ, വീടുകളിൽ, കമ്പോളങ്ങളിൽ ഇറങ്ങിയെങ്കിൽ മാത്രമേ നമ്മുടെ ഈ കാണുന്ന ദീനില്ലായ്മയുടെ വലിയ പ്രളയം, വെറുത്തിദാദിന്റെ വലിയ പ്രളയത്തിൽ നിന്ന് ഉമ്മത്തിനെ രക്ഷപ്പെടുത്താൻ കഴിയുള്ളൂ. അതുകൊണ്ട് ദീന്റെ പരിശ്രമം ചെയ്യുന്ന നമ്മൾ ഓരോരുത്തരും 6 മാസമാണ് കൊടുക്കേണ്ടത്. തയ്യാറില്ലേ? 4 മാസം നമ്മൾ പൈതലായി നമ്മുടെ നാടുകളിൽ പ്രവർത്തിക്കണം. 2 മാസം നമ്മൾ നിസാമുദ്ദീൻ മദ്രസിന്റെ തഖാസയ്ക്ക് വേണ്ടി തയ്യാറാകണം. തയ്യാറില്ലേ? പൈതലായി ഇന്നു മുതൽ എല്ലാവർക്കും തയ്യാറായിക്കോളെ. ആരൊക്കെ തയ്യാർ? എഴുന്നേക്ക്, ഹിമ്മത്തോടുകൂടി എഴുന്നേക്ക്. അല്ല, കബൂലാക്കുമാറാവട്ടെ. ഇനി നമുക്ക് അമാനിച്ച് നിൽക്കാൻ സമയമില്ല, പിന്നി നിൽക്കാൻ സമയമില്ല. എഴുന്നേറ്റോളി മാഷാ അല്ലാ, കബൂലാക്കുമാറാകട്ടെ. എഴുന്നേറ്റോളി മാഷാ അല്ലാ. ഹിമ്മത്തെ മറുതേ മദതേ ഹുദാ.